നമസ്കാരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. തുടർന്ന് വിമാനത്താവളത്തിലെ സർവീസുകളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. സർവീസുകൾ മുടങ്ങുന്ന സ്ഥിതിയാണ്. കോസ്റ്റ് ഗാർഡ് പരിശീലന പറക്കലിന് തയ്യാറെടുക്കുന്നതിനിടെ ഹെലികോപ്റ്റർ തെന്നിമാറിയാണ് അപകടം സംഭവിച്ചത്. വിമാനത്താവളത്തിൽ അറൈവലിന് എതിർവശത്തായിട്ടാണ് കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻ. ഇവിടെ നിന്നും പറന്നുയരുമ്പോഴാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഉച്ചയ്ക്ക് 12:25 സംഭവം. ഹെലികോപ്റ്ററിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഇതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. ടേക്ക് ഓഫിനുള്ള ശ്രമത്തിനിടെ റൺവേയുടെ വശങ്ങളിൽ ഉരസിയാണ് അപകടം സംഭവിച്ചത് എന്നാണ് പ്രാഥമികമായ വിവരം. ഹെലികോപ്റ്റർ റൺവേയിൽ നിന്ന് നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. അപകടത്തെ തുടർന്ന് വിമാനത്താവളത്തിന്റെ റൺവേ താൽക്കാലികമായി അടച്ചു. ഇനി അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് മാറ്റി സുരക്ഷാ പരിശോധനയും മറ്റും പൂർത്തിയാക്കിയ ശേഷമേ വിമാന സർവീസുകൾ പുനരാരംഭിക്കൂ. 2 മണിക്കൂർ നേരത്തേക്ക് വിമാന സർവീസുകൾ തടസ്സപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ടിയിരുന്ന ഒമാൻ വിമാനം തിരുവനന്തപുരത്തേക്ക് വഴിതിരിച്ചു വിട്ടു. മറ്റൊരു വിമാനവും ഇവിടേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. മറ്റ് വിമാനങ്ങൾ കോയമ്പത്തൂരിലേക്ക് മറ്റുമാണ് തിരിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് വിവരം. നെടുമ്പാശ്ശേരിയിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് ഇതാദ്യമാണ്.